ബഹുമാന സദസ്സന വന്ദനം. വളരെയേറെ ആനുകാലിക പ്രസക്തിയുള്ള വിഷയം ലളിതമായ വാക്കിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ മാതാപിതാക്കൾ? എന്തിനാണ് ഈ വൃദ്ധസദനം എന്ന് പറയുന്നത്? ഞാൻ പറയാം. ഞാൻ അനുഭവിക്കുന്നതിന്റെ മാതാപിതാക്കളുടെ സ്നേഹത്തെ കുറിച്ച്, ഞാൻ കണ്ട വൃദ്ധസദനങ്ങളെ കുറിച്ച്. മഴമേഘങ്ങളെ പോലെ നമ്മോട് കലയിക്കുകയും പേമാരെ പോലെ നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരമ്മയുടെ ചിത്രം നമ്മുടെ ഓർമ്മകളിലില്ലേ? സൂര്യന്റെ സ്നേഹവും മഴയുടെ അഴകുമുള്ള ഒരു അമ്മയുടെ അച്ഛന്റെ ചിത്രം നമ്മുടെ ഓർമ്മയുടെ കോണുകളിലും ഇന്നുമില്ലേ? പക്ഷേ നാം സ്വാർത്ഥതയുടെ പരകോടിയിലേക്ക് എത്തുമ്പോൾ ജീവിതവും ജീവനും നമുക്കായി ഒഴിഞ്ഞുവെച്ച മാതാപിതാക്കൾ നമുക്കൊരു ബാധ്യതയാകുന്നു. നാം അവരെ മറവിയുടെ മഹാസാഗരത്തിലേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ വലിച്ചെറിയപ്പെടുന്നവരും നടതള്ളുന്നവരും ഒക്കെ ഒത്തുകൂടുന്ന ഒറ്റപ്പെട്ട തുരുത്തുകളാണ് വൃദ്ധസദനം. വൃദ്ധസദനം നാം നോക്കുമ്പോൾ അവിടെ സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, പരിചരിക്കാൻ സുമനസ്സുകളുമുണ്ട്. പക്ഷേ അവിടെ ഒന്നില്ല പ്രിയരെ, തിരിയടങ്ങിയ ഹൃദയമുള്ള മനുഷ്യരില്ല, ആത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യകോലങ്ങൾ മാത്രം. കാഴ്ച ബംഗ്ലാവിലകപ്പെട്ട മൃഗങ്ങളെ പോലെ കൂട്ടിലടയ്ക്കപ്പെട്ടവർ പേരുമാറിയെന്ന് മാത്രം വൃദ്ധസദനം. ഈ കാഴ്ച ബംഗ്ലാവിൽ ഞാൻ എൻ്റെ പിതാവിനോട് ഒരിക്കൽ പോവുകയുണ്ടായി. ഒരുപാട് മാതാപിതാക്കൾ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ പിടിച്ച് തരുന്നത് ഞാൻ കണ്ടു. ഒരുപാട് പേര് എന്നെയും കെട്ടിപ്പിടിച്ച് തരഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് നഷ്ടമായ അവരുടെ പേരക്കുട്ടികളെ ഓർത്ത്. അതോടൊപ്പം തന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടുണ്ട്. എന്താണ് പ്രിയരെ കടം വാങ്ങിയത് നാം തിരിച്ചു കൊടുക്കാൻ മടിവ കാണിക്കുന്നത്? മാതാപിതാക്കളുടെ സ്നേഹം മതിയാവാതെ ആസ്വദിച്ചവരില്ലേ നാം എല്ലാം? അവരുടെ നെഞ്ചിൽ ചവിട്ടിയല്ലേ നമ്മൾ വളർന്നത്? എന്നിട്ടും നമ്മൾ മനുഷ്യർ മാത്രം എന്തുകൊണ്ടിങ്ങനെ? താഴേക്കുള്ള സ്നേഹത്തിന്റെ ഒഴുക്കിന് ഒരു മഹത്വമില്ല പ്രിയരെ. നമ്മുടെ പ്രായമായ മാതാപിതാക്കൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിച്ചു, നമ്മുടെ മാതാപിതാക്കൾ നമ്മെ സ്നേഹിച്ചു. നാം ഇനി ആരെ സ്നേഹിക്കണം? നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ തുടങ്ങണം. അങ്ങനെ മുകളിലേക്കുള്ള സ്നേഹത്തിന്റെ കയറ്റത്തിന് തുടക്കം കുറിക്കണം. അപ്പോൾ ഈശ്വരന്റെ കണക്ക് പുസ്തകത്തിൽ നാം അക്കൗണ്ട് തുറക്കും. നമ്മുടെ പ്രായമായ മാതാപിതാക്കൾക്ക് മുന്തിതരം ആഭരണങ്ങളോ സുഖ സൗകര്യങ്ങളോ സമ്പത്തോ അല്ല ആവശ്യം. ഏതാനും നിമിഷം അവരോടൊപ്പം ഇരുന്നാൽ അവർ പറയുന്ന വർത്തമാനങ്ങളൊന്ന് കേട്ടാൽ, കാറ്റ് കൊള്ളിക്കാൻ കയ്യിൽ പിടിച്ചൊന്ന് പുറത്തേക്ക് നടത്തിയാൽ അത്ര ധാരാളം മാത്രം മതി. മാംഗോ ഫ്രൂട്ടി കുടിച്ചിട്ട് അതിന്റെ കൂട് വലിച്ചെറിയുമ്പോൾ ഉള്ളു പൊള്ളയാകുന്നതുപോലെ നമ്മുടെ പ്രായമായ മാതാപിതാക്കളെ നാം വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ നമ്മുടെ ഉള്ളും ശൂന്യമാകുമെന്ന് തിരിച്ചറിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും.